തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിൽ ജോബ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങി. എം വി ഗോവിന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അഭ്യസ്ത വിദ്യരായതുകൊണ്ട് മാത്രം തൊഴിൽ ലഭിക്കാത്ത കാലഘട്ടത്തിൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ജോബ് സ്റ്റേഷനുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് എം വി ഗോവിന്ദൻ എം എൽ എ. ഇഷ്ടത്തൊഴിൽ സംരംഭക സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജോബ് സ്റ്റേഷനുകൾ തുടങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിൽ ജോബ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ. ഈ നിയോജക മണ്ഡലത്തിൽ മാത്രം ഇപ്പോഴും കിട്ടിയ കണക്കനുസരിച്ച് തന്നെ 12,000-ലധികം ആളുകളുണ്ട്. 12,822 പേരെ രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, തൊഴിലില്ലാത്തവർക്കെല്ലാം വേഗം തൊഴിൽ കൊടുത്ത് പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതൊന്നും കേരളത്തിൽ സാധിക്കുന്ന കാര്യമല്ല. തൊഴിലിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം തട്ടിച്ചു നോക്കുമ്പോൾ തൊഴിൽ രഹിതരായ യുവതി യുവാക്കളിൽ നാലിലൊരു വിഭാഗം ഇപ്പോഴും തൊഴിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ഞങ്ങൾ കണ്ടെത്തിയ ഒരു നിഗമനം. അപ്പോൾ നമ്മൾ ലളിതമായി കാണുന്ന ഒരു പ്രക്രിയയല്ല തൊഴിൽ കൊടുക്കൽ. അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചത്, നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധ്യതയുള്ള, തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഓരോ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുമെന്നുള്ളതിന് ഉറപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തി. ജോബ് ഫെയർ, ഇതിനിടെ 4 ജോബ് ഫെയർ നമ്മൾ നടത്തി. ജോബ് ഫെയർ നടത്തിയപ്പോൾ എന്താ സ്ഥിതി? എം എയും എം എസ് സിയും ബി എയും ബി എസ് സിയും ഒക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് ആവശ്യമുള്ളവരല്ല. അവർക്ക് സ്കില്ല് വേണം എന്ന് പറഞ്ഞാൽ തൊഴിൽ പരിശീലനം വേണം. സർ സയ്യിദ് കോളേജ് മാനേജർ അഡ്വക്കേറ്റ് പി മെഹമ്മൂദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തൊഴിൽ സംരംഭകത്വ പദ്ധതികളുടെ ഫോൺ ഇൻ ഹെൽപ്പ് ഡെസ്ക് നമ്പർ, കേരള നോളജ് ഇക്കോണമി മിഷൻ ഡയറക്ടർ പി എസ് ശ്രീകലയും വെബ്സൈറ്റ് ലോഞ്ചിംഗ് പി ആരതിയും നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഇസ്മായിൽ ഓലായിക്കര, മെഹമ്മൂദ് അള്ളാങ്കുളം, അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് കെ ലിഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.